സംസ്ഥാനത്ത് സ്കൂളുകളിലെ കോവിഡ് വാക്സിനേഷൻ ഇന്ന് ആരംഭിക്കും. വാക്സിനേഷനായി സ്കൂളുകളിൽ പ്രത്യേക ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 814,000 വിദ്യാർത്ഥികൾക്കാണ് വാക്സിൻ നൽകുക. അതേസമയം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ അവലോകന യോഗം ചേരും. 500 മുകളിൽ കുട്ടികളുള്ള 967 സ്കൂളുകളിലാണ് ഇന്നു മുതൽ വാക്സിനേഷൻ തുടങ്ങുന്നത്. വാക്സിനേഷനായി സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ, വാക്സിനേഷൻ, ഒബ്സർവേഷൻ എന്നിവയ്ക്കായി പ്രത്യേക മുറികളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. സ്കൂളുകളിൽ ആംബുലൻസ് സൗകര്യവും ഉണ്ടാകും. ആധാറോ സ്കൂൾ ഐ ഡി കാർഡോ ഉപയോഗിച്ച് കുട്ടികൾക്ക് വാക്സിൻ എടുക്കാൻ കഴിയും. സംസ്ഥാനത്തെ 8.14 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് സ്കൂളിൽ വെച്ച് വാക്സിൻ നൽകുക. അംഗപരിമിതരായ വിദ്യാർത്ഥികൾക്ക് വാക്സിൻ നൽകേണ്ടതില്ലെങ്കിൽ ഇക്കാര്യം ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെയാണ് വാക്സിനേഷൻ സമയം. ഇതുവരെ 15-നും 18-നും ഇടയിൽ പ്രായമുള്ള 831,495 പേർക്കാണ് വാക്സിൻ നൽകിയിട്ടുള്ളത്. അതേസമയം സംസ്ഥാനത്ത് പ്രതിദിന കേസുകളുടെ എണ്ണവും TPR കുതിച്ചുയരുകയാണ്. ഇന്നലെ 35% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കായി രേഖപ്പെടുത്തിയത്. കോവിഡ് അതിതീവ്ര വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരും. സംസ്ഥാന വ്യാപകമായി നടപ്പാക്കേണ്ട നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ യോഗം തീരുമാനമെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. രൂക്ഷമാകുന്ന കോവിഡ് വ്യാപന സാഹചര്യം ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. അമേരിക്കയിൽ ചികിത്സയിലുള്ള മുഖ്യമന്ത്രി ഓൺലൈനായി മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കും. ജില്ലകളിലെ സാഹചര്യങ്ങൾ മന്ത്രിമാർ വിശദീകരിക്കും. സംസ്ഥാനത്ത് ഏതെല്ലാം മേഖലകളിൽ നിയന്ത്രണം വേണമെന്ന കാര്യത്തിലും പ്രാഥമിക ചർച്ചകൾ മന്ത്രിസഭായോഗത്തിലുണ്ടാകും. ഇതുകൂടി പരിഗണിച്ചാകും അവലോകന യോഗം തീരുമാനമെടുക്കുക. അതേസമയം രാജ്യത്തെ 3-ാം തരംഗത്തിലെ റെക്കോർഡ് കോവിഡ് വർധനവ്. 280,000 പേർക്ക് 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ട്. കൃത്യമായി കണക്ക് 9 മണിയോടെ പുറത്തുവരും. കർണാടക, മഹാരാഷ്ട്ര, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് വൻ വർധനവ് റിപ്പോർട്ട് ചെയ്തത്. കർണാടകയിൽ 41,457 പേർക്കാണ് 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്രയിൽ 39,207 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തമിഴ്നാട്ടിൽ 23,888 രോഗികളുടെ എണ്ണം വർദ്ധിച്ചു. അതേസമയം ഡൽഹിയിൽ രോഗികളുടെ എണ്ണം വീണ്ടും കുറഞ്ഞു. 11,684 പേരാണ് പുതിയ രോഗബാധിതർ. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ, നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണം സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് അന്വേഷണ സംഘം നാളെ കോടതിയിൽ സമർപ്പിച്ചേക്കും. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി അന്വേഷണത്തിന് അനുമതി നൽകിയത്. മുഖ്യപ്രതി പൾസർ സുനിയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഹർജിയിലും നാളെ വിധി പറയും. നടി ആക്രമിച്ച കേസിൽ തുടരന്വേഷണം പൂർത്തിയാക്കാൻ പ്രത്യേക വിചാരണ കോടതി അനുവദിച്ച സമയം നാളെ അവസാനിക്കും. തുടരന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് നാളെ വിചാരണ കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ചോദ്യം ചെയ്യലുകൾ നടക്കാത്തതിനാൽ അന്വേഷണ സംഘം കൂടുതൽ സമയം ആവശ്യപ്പെടാനാണ് സാധ്യത. കേസിൽ കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയ സാഹചര്യവും വിലയിരുത്തിയേക്കും. മാത്രമല്ല, പുതിയ തെളിവുകളും അനുബന്ധമായി ഗൂഢാലോചന കേസും കൂടി വന്നതോടെ ആവശ്യം വിചാരണ കോടതി പരിഗണിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെയും നിഗമനം. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് പൾസർ സുനിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച അപേക്ഷ വിചാരണ കോടതിയിൽ കഴിഞ്ഞ ദിവസം നൽകിയെങ്കിലും പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് സുനിയെയും ജയിലിൽ കഴിയുന്ന മറ്റൊരു പ്രതിയായ വിജേഷിനെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം ദിലീപിനെ തുടരന്വേഷണ കേസിൽ ചോദ്യം ചെയ്യാനിരിക്കെയാണ് ഗൂഢാലോചന കേസ് കൂടി വരുന്നത്. ന്യൂസ് 18 കൊച്ചി. പോലീസ് റിപ്പോർട്ടുകൾ നിരാകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ പുറത്തിറക്കിയ ഇളവുകൾ ഗുണ്ടകൾക്ക് തുണയാകുന്നുവെന്നാണ് കോട്ടയത്തെ ഷാന്റെ കൊലപാതകം തെളിയിക്കുന്നത്. കേസിലെ 1-ാം പ്രതി ജോമോനെതിരെ 2018 കാപ്പ ചുമത്തിയെങ്കിലും ജില്ലാ ഭരണകൂടം ഇത് അംഗീകരിച്ചില്ല. കഴിഞ്ഞ വർഷം നവംബറിൽ കാപ്പ ചുമത്തി ജില്ലയിൽ നിന്ന് പുറത്താക്കിയ ജോമോൻ എത്തിയത് കാപ്പ ബോർഡിന്റെ അനുമതിയോടെയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പോലീസ് മാത്രം നൽകേണ്ടതല്ല. കോട്ടയത്തെ കൊടും ക്രിമിനലുകളുടെ കുറ്റകൃത്യങ്ങൾക്ക് ജില്ലാ ഭരണകൂടവും കാപ്പ ബോർഡും കൂടി മറുപടി പറയേണ്ടതുണ്ട്. ഷാൻ കൊലക്കേസിലെ മുഖ്യപ്രതി ജോമോനെ 2018 കാപ്പയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ സെഷൻ 3 ചുമത്തി നാടുകടത്താൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞത് ജില്ലാ കളക്ടർ. ജോമോനെതിരെ 15 കേസുകളുണ്ട്. ഓക്കെ, അവനെതിരെ നമ്മൾ 2018 കാപ്പ സെക്ഷൻ 3
അവനെതിരെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കളക്ടർ റിജക്ട് ചെയ്തു ഇത്തവണ സെഷൻ 15 അനുസരിച്ച് കാപ്പ ചുമത്തി നവംബർ 17 ജില്ലയിൽ നിന്ന് പുറത്താക്കി പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും കൊടും ക്രിമിനലായ ജോമോനോട് കാപ്പ ബോർഡ് കരുണ കാട്ടി അങ്ങനെ ജനുവരി ആദ്യം തന്നെ ജില്ലയിലെത്തിയ ജോമോൻ അപഹരിച്ചത് ഒരു ജീവൻ കാപ്പ സെക്ഷൻ 15 അവൻ റിപ്പോർട്ട് കൊടുത്തിട്ട് നവംബർ മാസത്തിൽ അവന് ജില്ലയിൽ നിന്ന് പുറത്താക്കുന്ന ഓർഡർ ഡി ഐ ജി എറണാകുളം റേഞ്ച് അവർ ഓർഡർ ഇട്ടു 17th നവംബർ അവനെ നമ്മൾ ജില്ലയിൽ നിന്ന് പുറത്താക്കി അതിനുശേഷം അവൻ കാപ്പ ബോർഡിലേക്ക് അപ്പീൽ ചെയ്തിട്ട് December 31st അവന് ജില്ലയിലേക്ക് എൻറ്റർ ചെയ്യണമെന്ന് ആ സെക്ഷൻ 15 ഓർഡറിനെ അവർ മോഡിഫൈ ചെയ്തു പിന്നെ എല്ലാ ശനിയാഴ്ച ഡി എസ് പി ഓഫീസിലേക്ക് വന്ന് ഉപ്പടയിടണം എന്നവർ ഉത്തരവാക്കി അതുകൊണ്ട് അവൻ ജാനുവരി മാസത്തിൽ ജില്ലയിലേക്ക് വന്നു 2 ആഴ്ച എന്ന് അവൻ ഇവിടെ ഉപ്പടയിടുന്നുണ്ട് കേവലം ജോമോന്റെ അവസ്ഥ മാത്രമല്ല ഇത് സെഷൻ 3 ഉൾപ്പെടുത്തി കാപ്പ ചുമത്തി ജില്ലാ പോലീസ് മേധാവി 7 ഗുണ്ടകളുടെ പട്ടിക നൽകി പക്ഷേ 5 പേരോടും ജില്ലാ ഭരണകൂടത്തിന് കാരുണ്യമായിരുന്നു സെഷൻ 15 പ്രകാരം കാപ്പ ചുമത്തിയ 24 പേരിൽ 6 പേരുടെ പട്ടിക ജില്ലാ കളക്ടർ വെട്ടി സെക്ഷൻ 15 പ്രകാരം നമ്മൾ കഴിഞ്ഞ 24 ആൾക്കാരനെതിരെ റിപ്പോർട്ട് കൊടുത്ത് 18 ഓർഡർ ആയിട്ടുണ്ട് ഗുണ്ടാവിളയാട്ടത്തിൽ ജില്ലാ ഭരണകൂടവും കാപ്പ ബോർഡും കാട്ടുന്ന കടുത്ത നിസ്സംഗത കൂടിയാണ് ഒരു ജീവൻ നഷ്ടപ്പെടുത്താൻ കാരണമെന്ന് പറയേണ്ടി വരും ജി ശ്രീജിത്ത് ന്യൂസ് 18 കോട്ടയം ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ SFI നേതാവായിരുന്ന ധീരജനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ തെളിവെടുപ്പ് ഇന്ന് നടക്കും ധീരജനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്താനാണ് തെളിവെടുപ്പ് കോളേജ് ക്യാമ്പസിലും പരിസരത്തും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും കൊലക്കേസിലെ 5 പ്രതികളെയും ഇന്നലെയാണ് ജില്ലാ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് 1st പ്രതി നിഖിൽ പൈലി 2nd പ്രതി ജെറിൻ ജോജോ എന്നിവരെ ഈ മാസം 22 വരെയും മറ്റു പ്രതികളായ ജിതിൻ ടോണി നിതിൻ എന്നിവരെ ഈ മാസം 21 വരെയുമാണ് കസ്റ്റഡിയിൽ വിട്ടത് ആലുവയിൽ നിയമവിദ്യാർത്ഥി മോഫിയ പർവീഡിന്റെ മരണത്തിൽ പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം ഭർത്താവ് സുഹൈൽ മാതാപിതാക്കൾ എന്നിവരെ പ്രതിയേർത്താണ് കുറ്റപത്രം ഭർത്താവ് സുഹൈലാണ് 1st പ്രതി ഗാർഹിക സ്ത്രീധന പീഡനങ്ങൾക്ക് മോഫിയ ഇരയായെന്ന് കുറ്റപത്രത്തിലുണ്ട് നാവികസേന കപ്പൽ INS രൺവീറിലുണ്ടായ സ്ഫോടനത്തിൽ നാവികസേന അന്വേഷണം ആരംഭിച്ചു മുംബൈ തീരത്ത് വെച്ചുണ്ടായ പൊട്ടിത്തെറിയിൽ 3 നാവികസേനാംഗങ്ങളാണ് മരിച്ചത് 11 പേർക്ക് പരിക്കേറ്റു ഇന്നലെ വൈകിട്ട് 4:30 പൊട്ടിത്തെറിയുണ്ടായത് മുംബൈ ഡോക്യാർഡിലായിരുന്നു സംഭവം കപ്പലിനുള്ളിലെ ക്യാബിനിലാണ് പൊട്ടിത്തെറിയുണ്ടായത് യുദ്ധസാമഗ്രികളോ വെടിക്കോപ്പുകളോ അല്ല സ്ഫോടനത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം കപ്പലിന്റെ അകത്ത് പൊട്ടിത്തെറിയുണ്ടായ ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ ഉചിതമായ നടപടി സ്വീകരിച്ചുവെന്നും കപ്പലിന് സാരമായ കേടുപാടുകൾ പറ്റിയിട്ടില്ലെന്നുമാണ് നാവികസേനയുടെ ഔദ്യോഗിക പ്രതികരണം ഇന്ത്യൻ നാവികസേനയുടെ 5 രാജ്പുത് ക്ലാസ് യുദ്ധക്കപ്പലുകളിൽ 4th INS രൺവീർ കിഴക്കൻ നേവൽ കമാൻഡിന്റെ കീഴിലുള്ള കപ്പലാണ് INS രൺവീർ 1986 ഒക്ടോബർ 26 രൺവീർ ഇന്ത്യൻ നേവിയുടെ ഭാഗമാകുന്നത് 2021 നവംബർ മുതൽ ക്രോസ് കോസ്റ്റ് ഓപ്പറേഷനിലായിരുന്നു ബേസ് പോർട്ടിലേക്ക് മടങ്ങാനിരിക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായത് ന്യൂസ് 18 ഡൽഹി ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിനെ പിന്തുടച്ച് തൃണമൂൽ കോൺഗ്രസ് SPക്ക് വേണ്ടി മമതാ ബാനർജിയും പ്രചാരണത്തിനിറങ്ങും അതേസമയം സമാജ്വാദി പാർട്ടിക്ക് പിന്തുണയേറുന്നതിൽ BJPയെ പോലെ കോൺഗ്രസ് മംഗലാപ്പിലാണ് പ്രിയങ്കാഗാന്ധിയെ കൂടുതൽ സജീവമാക്കി പ്രചാരണം ശക്തമാക്കുകയാണ് കോൺഗ്രസും ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് ചൂടേറുകയാണ് BJPക്ക് പ്രധാന വെല്ലുവിളി ഉയർത്തുന്നത് സമാജ്വാദി പാർട്ടി തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് സമാജ്വാദി പാർട്ടിയെ പിന്തുണച്ച മമതാ ബാനർജിയും രംഗത്തെത്തിയിരിക്കുന്നത് അടുത്ത മാസം 8 ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കായി മമതാ ബാനർജി പ്രചാരണത്തിനെത്തും അതിനിടെ SPയുടെ നേതാക്കൾക്കെതിരായ കേസുകളിൽ രൂക്ഷ വിമർശനവുമായി അഖിലേഷ് യാദവ് രംഗത്തെത്തി നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുകയാണെന്ന് അഖിലേഷ് യാദവ് ആരോപിച്ചു അതേസമയം സ്ത്രീവിരുദ്ധ നിലപാടാണ് BJPയുടെ മുഖമുദ്രയെന്ന് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി വിമർശിച്ചു അതുതന്നെയാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥും മുന്നോട്ട് വെക്കുന്നതെന്നും എല്ലാ കാര്യത്തിലും സ്ത്രീകളെ ഒപ്പം നിർത്തുകയാണ് വേണ്ടതെന്നും പ്രിയങ്ക പറഞ്ഞു യോഗിജിക്ക് ഭാജപ്പക്ക് പാർട്ടിക്ക് നേതാവ് വിചാരധാര മഹിളക്ക് പ്രതി വിചാരധാര എക്കം പൂരി തര സ്പഷ്ട കത്തി ഏക സെൻറ്റൻസ് മഹിളാക്ക് ഊർജ പർ നിയന്ത്രണ ഹോണ ചെയ്യേ മേ സമജ് ഏകദം ഗലത്
और महिलाओं की ऊर्जा जो है वो इस देश को बदल सकती है। സമാജ്വാദി പാർട്ടിയുമായി സഖ്യശ്രമം പരാജയപ്പെട്ട ഭീമാർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിന്റെ പാർട്ടി ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കും. ന്യൂസ് 18 ഡൽഹി. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി മുലായം സിംഗ് യാദവിന്റെ മരുമകൾ ബി ജെ പിയിലേക്ക്. മുലായം സിംഗിന്റെ ഇളയ മകൻ പ്രതീക യാദവിന്റെ ഭാര്യ അപർണ യാദവ് ഇന്ന് ബി ജെ പിയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപർണ സമാജ്വാദി ടിക്കറ്റിൽ മത്സരിച്ചിരുന്നു. ബി ജെ പിയിൽ ചേർന്നാൽ അപർണ കഴിഞ്ഞ തവണത്തെ പോലെ ലക്നൗ കണ്ടോൺമെന്റിൽ നിന്ന് തന്നെ മത്സരിച്ചേക്കും. ഗോവയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആം ആദ്മി ഇന്ന് പ്രഖ്യാപിക്കും. അരവിന്ദ് കെജ്രിവാളാണ് പ്രഖ്യാപിക്കുക. 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി അടക്കമുള്ള വാഗ്ദാനങ്ങളാണ് എ എ പി വോട്ടർമാർക്ക് മുന്നിൽ വെക്കുന്നത്. പഞ്ചാബിലും ഗോവയിലും നിർണായക ശക്തിയാകാനുള്ള തയ്യാറെടുപ്പിലാണ് ആം ആദ്മി പാർട്ടി. അരവിന്ദ് കെജ്രിവാൾ നേരിട്ടാണ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. പഞ്ചാബിൽ വേറിട്ട രീതിയിലായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രഖ്യാപിച്ചത്. ജനകീയ വോട്ടെടുപ്പിലൂടെയാണ് ഭഗവത് മനിനെ തെരഞ്ഞെടുത്തത്. ഇന്ന് ഗോവയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ എ എ പി പ്രഖ്യാപിക്കും. അരവിന്ദ് കെജ്രിവാളാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി. അധികാരത്തിൽ വന്ന് 6 മാസത്തിനകം ഖനന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. എല്ലാവർക്കും ജോലി, തൊഴിൽരഹിതർക്ക് അലവൻസ് എന്നിവയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ആം ആദ്മി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കോൺഗ്രസും 3-ാം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. ഇതോടെ 40-ൽ 24 സീറ്റുകളിലേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബി ജെ പിയിൽ നിന്ന് അടുത്തിടെ കോൺഗ്രസിലേക്ക് ചേക്കേറിയ മുൻമന്ത്രിയും എം എൽ എയുമായ മൈക്കിൾ ലോബോയെ കലാംഗുട്ട് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിപ്പിക്കുക. ന്യൂസ് 18 ഡൽഹി. യു എ തലസ്ഥാനമായ അബുദാബിയിൽ ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തിൽ മരിച്ചവരെ തിരിച്ചറിഞ്ഞതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ഒരാൾ മലയാളിയാണെന്നാണ് റിപ്പോർട്ട്. എന്നാൽ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് വരികയാണെന്നും മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുമെന്നും എംബസി ട്വീറ്റ് ചെയ്തു. തിങ്കളാഴ്ച ഉണ്ടായ സ്ഫോടനത്തിൽ 2 ഇന്ത്യക്കാരും 1 പാകിസ്ഥാൻകാരനും അടക്കമാണ് കൊല്ലപ്പെട്ടത്. മരിച്ചവരെല്ലാം എണ്ണക്കമ്പനിയായ അഡ്നോക്കിലെ ജീവനക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കെ ഫോൺ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൻ അവകാശവാദങ്ങൾ ഉയർത്തി പ്രഖ്യാപിച്ച സൗജന്യ ഇന്റർനെറ്റ് നൽകുന്ന പദ്ധതി എവിടെയെത്തി എന്ന വിമർശനങ്ങൾക്കിടെയാണ് മെയ് മാസത്തിൽ പദ്ധതി പൂർത്തീകരിക്കും എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി ബാധിക്കുമ്പോൾ സർക്കാർ നേരിടേണ്ടി വന്നതാണ് കെ ഫോൺ എവിടെയെത്തി എന്ന ചോദ്യം. സൗജന്യ ഇന്റർനെറ്റ് നൽകുമെന്ന് അവകാശപ്പെട്ട് പ്രഖ്യാപിച്ച പദ്ധതി ഇടതുമുന്നണിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. പദ്ധതി വൈകുന്നത് പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കി. എന്നാൽ മെയ് മാസത്തിനുള്ളിൽ സൗജന്യ ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. പദ്ധതി അവസാനഘട്ടത്തിലാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 2022 മെയ് മാസത്തിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 100 കുടുംബങ്ങൾക്ക് വീതം സൗജന്യ കണക്ഷൻ നൽകും. സർക്കാർ ഓഫീസുകളിൽ നിലവിൽ തന്നെ കെ ഫോൺ ഇന്റർനെറ്റ് എത്തിക്കഴിഞ്ഞു. 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് സബ്സിഡി നിരക്കിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകുമെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. സർക്കാർ സ്വന്തമായി സ്ഥാപിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ അതിവേഗ ഇന്റർനെറ്റാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സ്ഥാപിക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ഓരോ ജില്ലയിലും നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്ററുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിയുടെ വിമർശകർക്ക് കെ ഫോൺ പ്രാവർത്തികമാക്കി മറുപടി പറയാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ന്യൂസ് 18 തിരുവനന്തപുരം. കളമശ്ശേരി നഗരസഭയുടെ മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിന്റെ പേരിൽ ഭരണ പ്രതിപക്ഷ പോര്. യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയിൽ മാലിന്യ നിർമാർജ്ജനത്തിന്റെ പേരിൽ വൻ അഴിമതിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സർക്കാർ ഏജൻസിയായ ക്ലീൻ കേരള കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഭരണപക്ഷവും കുറ്റപ്പെടുത്തുന്നു. ക്ലീൻ കേരള മിഷൻ നിങ്ങളുടെ ഏജൻസി അല്ലേ? നിങ്ങൾ കൊടുത്തതല്ലേ? നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾ നിങ്ങൾ വന്ന ചെയർപേഴ്സൺ വന്ന തുറക്കാൻ പറ്റാത്ത സംവിധാനമാണെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ടതല്ലേ? കളമശ്ശേരി നഗരസഭയുടെ മാലിന്യ സംസ്കരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യക്ഷമമായി നടന്നിരുന്നില്ല. സർക്കാർ ഏജൻസിയായ ക്ലീൻ കേരളയോട് അടിയന്തരമായി മാലിന്യം സംസ്കരിക്കണം എന്നായിരുന്നു ചെയർപേഴ്സന്റെ താക്കീത്. ഇതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു തീപിടുത്തം. ഇതിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്ന സംശയമാണ് ഭരണപക്ഷത്തിന്. കൃത്യമായിട്ട് മാലിന്യ സംസ്കരണത്തിന് അവര് പ്ലാസ്റ്റിക് എടുത്ത് കൊണ്ടുപോകാന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്തത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇന്നലെ ഞാൻ ഇവിടെ വരുമ്പോ ഇവിടം വരെ ഉണ്ട് വേസ്റ്റ്. കൃത്യമായിട്ട് 2 ദിവസത്തിനുള്ളില് ചെയ്തു തരാമെന്നാണ് ഇന്നലെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ പറഞ്ഞത്. മാലിന്യ നീക്കത്തിന്റെ പേരിൽ അഴിമതിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇത് ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് കൊള്ളയടിക്കാനുള്ള മാർഗമാക്കി സ്ഥിരമായി ഇങ്ങനെ സംവിധാനം ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്.
മാലിന്യ പ്ലാന്റിന് തീപിടിച്ചതിന് പിന്നാലെ കളമശ്ശേരിയിലെ രാഷ്ട്രീയ പോരും കത്തിപ്പിടിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. വില്ലേജ് ഓഫീസർ ഇല്ലാതെ വലഞ്ഞ് കോഴിക്കോട് ചേവായൂരിലെ ജനങ്ങൾ. വിവിധ ആവശ്യങ്ങൾക്ക് നിരവധി തവണ ഓഫീസുകളിൽ കയറിയിറങ്ങിയിട്ടും പരിഹാരമുണ്ടാകുന്നില്ല. വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. ചേവായൂർ വില്ലേജ് ഓഫീസിൽ 4 മാസം മുൻപ് വില്ലേജ് ഓഫീസറെ നിയമിച്ചെങ്കിലും ആരും എത്തിയിട്ടില്ല. പകരം ആർക്കും ചുമതലയുമില്ല. ഇതിനാൽ യാതൊരു ഫയൽ നീക്കവും ഇവിടെ നിന്നില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് എത്തുന്നവർ പോലും വലയുകയാണ്. സർക്കാർ പദ്ധതികളിൽ പലതും ലഭിക്കാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ കൊറേ ആയി ഇങ്ങനെ തന്നെ. എന്ത് കടലാസിന് വന്നാലും പിന്നെ വരി പിന്നെ വരി പിന്നെ വരി എന്ന് പറഞ്ഞ് കളിക്കണം. പിന്നെ എന്താ വരെ പിണക്കാതെ നിൽക്കുന്നത് വെച്ചാല് പിന്നെ നമ്മൾ വരുമ്പോ അത് മനസ്സിൽ വെച്ചിട്ട് നമ്മളോട് പെരുമാറുമെന്ന് പേടിച്ചിട്ടാണ് നമ്മളിതൊന്നും തുറന്നു പറയാത്തത്. ഇവിടെ അന്വേഷിച്ചൊരു വിവരം കളക്ടർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കളക്ടർക്ക് വരെ ആ പരാതി അയച്ചില്ലവല് അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പൊ ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ 6-7 മാസം ഈ നികുതി അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി സൈറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക. ഇതൊരു കാര്യവും നടക്കുന്നില്ല ഇവിടെ. നിരവധി പരാതികൾ റവന്യൂ മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നൽകി. എന്നാൽ ശരിയാക്കാമെന്നല്ലാതെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ. റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് പല പ്രാവശ്യം പറഞ്ഞു, ഒരു തീരുമാനവും ഇല്ല. മാസങ്ങളായിട്ട് ആളുകൾ ഇവിടെ വന്നു കാഞ്ഞി ഓരോ പേപ്പറിന് വേണ്ടിയിട്ട് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്ട്രെച്ചറിലും വീൽചെയറിലും വടികുത്തി പിടിച്ചൊക്കെയാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ കണ്ടിട്ട് ഒരു സഹാനുഭൂതിയും ഈ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും തോന്നുന്നില്ല. അവർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട്, ആനുകൂല്യം കിട്ടുന്നുണ്ട്. ഈ ഘട്ടകാലത്ത് ഇവിടുത്തെ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ടൂറ് പോയതാ. ഇപ്പൊ 2-3 ആഴ്ചയായി. ഇതാണ് ഇവിടുത്തെ ഒരവസ്ഥ. വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് DYFI വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ താലൂക്ക് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നേതാക്കളുമായി ചർച്ച നടത്തി. 2 ദിവസത്തിനകം പകരം ആളെ നിയമിക്കുമെന്ന് ഉറപ്പു നൽകി. ബാക്കി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അയാൾ ഇതുവരെയുള്ള അപ്റ്റുഡേറ്റ് ആയിട്ട് എല്ലാം തീർത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 4 ദിവസത്തിനുള്ളിൽ പുതിയ വില്ലേജ് ഓഫീസർ വരും. ഈ വില്ലേജിലെ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി പരിഹരിക്കുമെന്നുള്ള ഉറപ്പാണ് കിട്ടിയിട്ടുള്ളത്. ന്യൂസ് 18 കോഴിക്കോട്. കിടപ്പാടവും വീടും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുതലമട അംബേദ്കർ കോളനി നിവാസികൾ നടത്തുന്ന അനിശ്ചിതകാല സമരം 100 ദിവസം പിന്നിട്ടു. കോളനിയിലെ ഭവനരഹിതരായ മുഴുവൻ പേർക്കും വീടും ഭൂമിയും അനുവദിക്കുന്നതുവരെ സമരം തുടരാനാണ് കോളനി നിവാസികളുടെ തീരുമാനം. വീടിനും ഭൂമിക്കുമായി 94 ദിവസം മുതലമട പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തിയിട്ടും നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിലേക്ക് മാറ്റിയത്. സമരം 100 ദിവസം പിന്നിട്ടിട്ടും എല്ലാവർക്കും വീടനുവദിക്കാൻ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. വീടില്ലാതെ മടക്കമില്ലെന്ന് സമരത്തിന് നേതൃത്വം നൽകുന്ന ശിവരാജൻ പറയുന്നു. എന്തായാലും ഇവിടെ നിന്ന് ഭൂമി കാണിക്കാൻ ഇവിടെ നിന്ന് പോകുന്നില്ല. 100 ദിവസമായി. ഞങ്ങൾ മനസ്സുള്ള ഒരു ആൾക്കാരാണെന്ന് വിചാരിച്ചാണ് നിരാഹാരം കിടന്നത്. ഇവർ മനസ്സില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ നിരാഹാരം കിടന്നപ്പോൾ 3 ദിവസം കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കാൻ ഒരു ഭരണകൂടം ഇതുവരെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. 6 ചർച്ചയ്ക്ക് ഇതിന് മുതൽമുടൽ ഉണ്ടാകുമ്പോൾ വിളിച്ചു. ഒരു ചർച്ച പോലും ഇത് ഇപ്പോൾ തരാം, ഇത്ര പേർക്ക് തരാം എന്ന് ഒരു ഉറപ്പ് പറഞ്ഞിട്ടില്ല. ലൈഫ് മിഷൻ കൂടി നടക്കും. ലൈഫ് മിഷൻ ദളിതർക്ക് എതിരായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. സ്ത്രീകളും കുട്ടികളുമെല്ലാം അനിശ്ചിതകാല സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. கவர்மெண்ட்ங்கிறது மக்களுக்கு தானே இருக்கு. அந்த மக்கள் அருகதை இல்லைங்க போது கவர்மெண்ட்டுக்கு தானே அருகதை இல்லை. யார் கேட்டாலுமே நீங்கள் அருகதை இனி இல்லை, உங்களுக்கு அருகதை இருந்தால் நாங்களே தருவோம்னு வேற சொல்றாங்க. நாங்கள் வீடு இடம் இல்லாமல் வாடகைக்கு இருக்கோம். மாசம் 2000 ரூபாய் கட்டியிருக்கோம். மாசம் 2000 ரூபாய்க்கு நாங்கள் எங்க போவோம்? மந்திரி கே ராதாகிருஷ்ணன் சமரக்காருமாய் சர்ச்சை நடத்தியெங்கிலும் எல்லாருக்கும் வீடு என்ன உறப்பு நல்கா தயாராயில்லன்னு சமரக்கார் பயணும் ஜில்லா கலெக்டரும் அவகணிக்கையான இவர் ஆரோபிச்சு. 100 ദിവസം പിന്നിട്ട സമരം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.